രണ്ട് മക്കളാണ്, ഒന്ന് കൺമണി, പിന്നെ ഈ ഫ്ളാറ്റും എന്റെ ചെടികളും. ഇതിപ്പോ ഇതാണ് എന്റെ ലോകം. നമസ്കാരം, ഞാൻ മുക്ത. ഇന്നത്തെ വനിതാ വീട്ടില് ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത്. അകത്തേക്ക് വന്നാൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കാണിക്കാം. എൻട്രൻസ് ആണ്, ഇത് ഞങ്ങളുടെ ഏഞ്ചൽസ് ആണ് കേട്ടോ. ഇതാണ് എന്റെ കുട്ടി ജിങ്കിൾ. ഇത് ശരിക്കും പറഞ്ഞാല് ഓപ്പൺ ഹൗസ് ആണിത്, ഓപ്പൺ കിച്ചൺ ആണ്. നമുക്ക് എവിടെ നിന്ന് നോക്കുമ്പോ തന്നെ കാണുന്ന അറിയാം, ഒരു ഓപ്പൺ സ്പേസ് ആണ് ശരിക്കും. ഇതൊരു വൈറ്റ് ഹൗസ് ആയിരുന്നു, ചേച്ചിയുടെ വൈറ്റ് ഹൗസ് ആയിരുന്നു ഇത്. ഞാനിപ്പോ അതൊരു ഗ്രീൻ ഹൗസ് ആക്കി എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നതൊക്കെ. ഇതാണ് ഞങ്ങളുടെ വിസിറ്റിംഗ് ഏരിയ, ഗസ്റ്റ് ഒക്കെ വരുമ്പോ ഇരിക്കുന്ന ഏരിയ ആണിത്. എന്റെ ഫേവറേറ്റ് ഇരിക്കുന്ന സ്പേസ് ഇതാണ് കേട്ടോ. ഇവിടെ ഇരിക്കുമ്പോ എനിക്ക് എന്റെ ചെടികളെല്ലാം കാണാൻ പറ്റും. ഇവിടെ ഇരിക്കുന്ന എല്ലാം എന്റെ ഫേവറേറ്റ് പ്ലാന്റ്സ് ആണ്. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാല് കൂടുതലും പോത്തോസ് ആണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഞങ്ങൾ ഈ ഫ്ലാറ്റിലേക്ക് വന്നപ്പോ ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊരു നാല് പിക്ചർ മസ്റ്റ് ആയിട്ട് വേണമെന്ന് നിർബന്ധമുള്ള ഒരു ആളായിരുന്നു ഞാൻ. ഒന്ന് പപ്പയുടെ, പപ്പ മരിച്ചുപോയി. അപ്പോൾ പപ്പയുടെ ഒരു പ്രസൻസും ഒരു ബ്ലെസ്സിങ്സും നമുക്ക് എപ്പോഴും ഈ വീട്ടിൽ വേണം എന്നൊരു ആഗ്രഹമുള്ള ഒരു കൂട്ടത്തിലായിരുന്നു ഞാൻ. പപ്പയ്ക്കും ഒരു എൻ്റെ ഫേവറേറ്റ് മണി പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. വെഡിങ് പിക്ചർ ആണ് കേട്ടോ ഇത്. രണ്ട് അമ്മമാരുടെ ഒരു പിക്ചർ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ കൺമണിയുടെ കൂടെ ഉള്ള പിക്ചറായത് കൺമണിയുടെ വാളാണ്, എന്റെ ഫേവറേറ്റ് വാളാണ്. അപ്പം ഇത് കൺമണിയുടെ സ്റ്റഡി ഏരിയ ആണ്. ശരിക്കും ഞങ്ങള് പഠിക്കുന്ന സമയത്ത് ഞാൻ ആ ടേബിള് ഇങ്ങോട്ടേക്ക് ഇടും. അപ്പൊ അവൾക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്നാല് കറക്റ്റ് പൊസിഷനാണ് പഠിക്കാനൊക്കെ. അപ്പോ പിന്നെ എനിക്ക് ഇവിടെ ഇരുന്നാല് ഈ നേരെ നെക്സ്റ്റ് റൂമിലേക്ക്, നമ്മുടെ ഗസ്റ്റ് റൂമിലേക്ക് നോക്കുമ്പോ കിയാരയുടെ ഫോട്ടോ കാണാൻ പറ്റും ആ സ്ട്രേറ്റ് മിററിൽ. അപ്പൊ എനിക്ക് കുഞ്ഞിനെ മിസ് ചെയ്യുമ്പോക്കെ എനിക്ക് ഇങ്ങനെ നോക്കി ഞാൻ വെറുതെ ഇരിക്കും. ഇനി ഇവിടെ ഇരുന്നാലും എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ടി വി കാണാം. അപ്പൊ ഇത് നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ വിചാരിച്ചു എനിക്ക് കാറ്റിലൊക്കെ പിടിച്ച് നിൽക്കുന്നത് എന്തിനാണെന്നാല് എന്റെ ഫേവറേറ്റ് ഏരിയ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലാറ്റില്. ഇതാണ് ഞങ്ങളുടെ ഫേവറേറ്റ് പ്രെയർ ഏരിയ കേട്ടോ. നമുക്ക് രാത്രി ഞാൻ ഈ ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്തിട്ട് കാൻഡിൽ മാത്രമേ കത്തിക്കുകയുള്ളൂ, കാൻഡിലും ഈ ലൈറ്റും. അപ്പൊ നമുക്ക് ഭയങ്കര മനസ്സിന് ഭയങ്കര ഒരു
സന്തോഷമാണ് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ ഫേവറേറ്റ് ഏരിയ ആണ്. പിന്നെ എല്ലാം ഈ അനുഗ്രഹങ്ങളെല്ലാം തരുമ്പോൾ നമ്മൾ അതിനുള്ള ഒരു നന്ദി പറയണമല്ലോ. അപ്പം ഇതാണ് ഞങ്ങളുടെ ഫേവറേറ്റ് ഏരിയ. ഇനി ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ ചെലവിടുന്ന ഒരു പോർഷനാണ് ഞങ്ങളുടെ ഐലൻഡ് കിച്ചൺ. ഇതൊരു ഓപ്പൺ കിച്ചൺ ആണ്. നമുക്ക് ഡോർ തുറന്ന് വരുമ്പോൾ തന്നെ ആദ്യം കാണാൻ പറ്റുന്നത് എൻ്റെ ഈ ഐലൻഡ് കിച്ചൺ ആണ്. പിന്നെ എൻ്റെ ഈ കിച്ചൺ എപ്പോൾ ഇവിടെ വന്ന് നോക്കിയാലും ഈ കിച്ചൺ ഇങ്ങനെ തന്നെയായിരിക്കും. എന്നുവെച്ചാൽ എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും നിർബന്ധമുള്ള ഒരു കാര്യമാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയ വൃത്തിയാക്കി ഇടുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഫ്ലാറ്റിൽ വൃത്തിയാക്കി ഇടാൻ ശ്രമിക്കുന്ന ഒരു ഏരിയ ഏതാണെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് നമ്മൾ ദൈവത്തിൻ്റെ ഞാൻ പറഞ്ഞ ഏരിയയും എൻ്റെ ഈ ഹൈലൈൻ കിച്ചണുമാണ്. ഇങ്ങനെ ഒരു ഓപ്പൺ കിച്ചണിൽ ഞാൻ ജോലി ചെയ്യുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. അപ്പോൾ എനിക്ക് പക്ഷേ ഭയങ്കരമായിട്ട് എനിക്ക് ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ. കാരണം എനിക്ക് ടി വി കണ്ടുകൊണ്ട് കുക്ക് ചെയ്യാം, ന്യൂസ് കണ്ടുകൊണ്ട് കുക്ക് ചെയ്യാം, എനിക്ക് എല്ലാവരെയും എടുത്തൊന്ന് സംസാരിക്കാം, കുഞ്ഞിനെ നോക്കാം, ശ്രദ്ധിക്കാം. അതൊരു വലിയൊരു പ്ലസ് പോയിന്റാണ് ഈ ഓപ്പൺ കിച്ചണിൻ്റെ. കാരണം നമ്മൾ അങ്ങ് മാറി ഒറ്റപ്പെട്ട് പോകില്ല എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റത് നമ്മൾ ഒരു സെപ്പറേറ്റ് കിച്ചണിൽ ഒന്ന് ജോലി ചെയ്യുന്നു, അത് കഴിയുമ്പോഴേക്കും അടുത്തത് ജോലി ചെയ്യുന്നു, അങ്ങനെയൊക്കെ. പിന്നെ എനിക്ക് ആകെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത് ഇത്രയുമാണ് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ്. പാത്രങ്ങൾ നിരത്തി ഇടുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. മാക്സിമം എത്ര പാത്രങ്ങൾ കുറച്ച് ഉപയോഗിക്കാൻ പറ്റുമോ അത്രയും ഉപയോഗിക്കുന്ന ഒരാളാണ്. എപ്പോഴും നീറ്റാക്കി ഇടാൻ ശ്രമിക്കുന്ന, ഞാൻ നിൽക്കുന്ന സ്ഥലം എപ്പോഴും നീറ്റാക്കി ഇടാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അവിടെയും ഞാൻ എൻ്റെ കുറച്ച് ഇത് മക് ബീൻസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഇവിടെ നടാറുള്ള ഒരു പ്ലാന്റാണ് ഒരു ഏട്ടൻ നന്നായിട്ട് ചെറുപയർ കഴിക്കുന്ന കൂട്ടത്തിൽ. അപ്പം ചെറുപയർ മുളപ്പിച്ചത് പെട്ടെന്ന് നമുക്ക് കിട്ടുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് കുഴിച്ചിട്ടാൽ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്ക് അതൊരു നല്ല ടിപ്പാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ലീവ്സ് ഓംലെറ്റ്സ് ഇട്ട് കൊടുത്താൽ നല്ലതാണ്, കുഞ്ഞുങ്ങൾക്ക് അത് ഭയങ്കര നല്ലതാണ്. ഇതാണ് ഞങ്ങളുടെ, ഞാൻ ഏറ്റവും കൂടുതൽ കിച്ചൺ ഇത്രയും സ്പേസിൽ എന്നാണ് ഞാൻ എൻ്റെ ജോലികളെല്ലാം തീർക്കുന്ന ഒരു സ്പേസ്. ഇത് സത്യം പറഞ്ഞാൽ ചേച്ചി റിമി ചേച്ചി കൺമണിക്ക് വാങ്ങിച്ചു കൊടുത്തൊരു പോപ്കോണിൻ്റെ ഒരു ഇതാണ്. അപ്പം ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ കളറും എല്ലാം. അപ്പം ഞാൻ ഇതിനകത്ത് ഒരു കുഞ്ഞി തണ്ട് കിട്ടിയതാണ്. അതിപ്പോൾ ഇങ്ങനെ വളർന്ന് വളർന്ന് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പപ്പയുടെ അവിടെ വെച്ചിരിക്കുന്ന ഒരു പോത്തോസിൽ നിന്ന്, അവിടെ ഞാൻ പറഞ്ഞല്ലോ പപ്പയ്ക്ക് ഒരു പോത്തോസിനെ കൊടുത്തിട്ടുണ്ടത്. അപ്പോൾ ആ പോത്തോസിൽ നിന്ന് എനിക്ക് കുറേ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റി. ഇത് പിന്നെ ഇത് എൻ്റെ ഫേവറേറ്റ് സ്പ്രിംഗ് ഓണിയൻ ആണ്. അപ്പം ഇതിനകത്ത് ഈ സ്പ്രിംഗ് ഓണിയൻ നടുമ്പോൾ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് കിച്ചണിലേക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് എൻ്റെ കാര്യമാണ് കേട്ടോ, മൂന്നും നാലും പ്രാവശ്യം ഞാനിത് കട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഇതിങ്ങനെ മുളച്ച് വരും. നല്ല രസമായത് ഇങ്ങനെ വെച്ച് നമുക്ക് അപ്പം തന്നെ നമ്മളുടെ കുക്ക് ചെയ്യുമ്പോൾ അപ്പം തന്നെ കട്ട് ചെയ്ത് അപ്പം തന്നെ കറിയിലേക്ക് ഇടുക എന്ന് പറയുന്നത് വലിയൊരു ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഞങ്ങളുടെ ഫേവറേറ്റ് ഏരിയയിലേക്കാണ് പോണേ. ഞങ്ങളുടെ ബെഡ്റൂമാണ്. വരൂ, ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. അപ്പോൾ നമ്മളുടെ ബെഡ്റൂം ഞാൻ അങ്ങനെ ഒത്തിരി അത്യാവശ്യം പ്ലാൻസ് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ഏട്ടൻ വർക്ക് ചെയ്യുന്ന ഒരു ലാപ്ടോപ്പ് ഒക്കെ വെക്കാനായിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനകത്തേക്ക് ഒന്നും കയറ്റുന്നത് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. കാരണം അത്രയും ഭംഗിയായിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ആസിഫ് അഹമ്മദ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പം അദ്ദേഹം വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളൂ. പക്ഷേ എന്നാൽ നല്ല ഭംഗിയായിട്ട് വെച്ചിരിക്കുന്ന ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്ന ഒരു ഫ്ലാറ്റാണ്. ഞാൻ പറഞ്ഞല്ലോ പ്ലാൻസിനോട് ഇപ്പം ഭയങ്കര ഒരു, എനിക്ക് ഈ ലോക്ക്ഡൗൺ ആയപ്പോഴും എനിക്ക് ഇത്രയും പ്ലാൻസിനോട് ക്രേസ് ആണെന്ന് മനസ്സിലായിരുന്നു. അപ്പം പ്ലാൻസ് കുറച്ച് ഞാൻ പറഞ്ഞല്ലോ ഈ മണി പ്ലാൻസിൻ്റെ ഒരു വലിയ ഫാനാണ് ഞാനിപ്പോൾ. ഇപ്പോഴും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കണക്കാറ് ഈ ഒരു പോർഷൻ കേട്ടോ ഞാൻ പറയുന്നത്. ഇവിടെ ഞാൻ എപ്പോഴും ട്രൈ ചെയ്യുന്ന ഒരു കാര്യമാണിത്, ഇങ്ങനെ വൃത്തിയാക്കി ഇടാൻ. ഞാൻ എല്ലാ ഏരിയയും വൃത്തിയാക്കി ഇടാൻ ട്രൈ ചെയ്യുന്നതാണ്. പക്ഷെ അപ്പനും മോളും വന്ന് അത് എല്ലാം നശിപ്പിച്ചു തരും. എനിക്ക് എങ്ങനെ പണി തരാം എന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുന്ന രണ്ടാൾക്കാരാണ്. ഇത് ഞങ്ങൾക്കൊരു ബാൽക്കണി ഉണ്ട്. നമ്മുടെ ബാൽക്കണി നമുക്ക് അത്യാവശ്യം നല്ല വ്യൂ ആണ്. രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ നല്ല
ഫ്രഷ് എയർ ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇവിടെയും അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു കുറച്ച് ചെടികൾ വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ്, ഈ ഹാങ്ങിങ് പ്ലാന്റ്സ് എൻ്റെ ഒരു ക്രേസാണിപ്പോൾ. അപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ്സ് കുറച്ച് ഞാനിങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് മുളക് നട്ടിരിക്കണതാണ് കേട്ടോ. ഇതെല്ലാം മുളകാണ്, ഇത് മാത്രമുള്ളൊരു പാമ്പ്, ബാക്കിയെല്ലാം മുളകാണ്. അപ്പം ഇത് ഇത്രയും നട്ടെന്താണെന്ന് വെച്ചാൽ എനിക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഞാൻ ആദ്യമായിട്ട് ശ്രമിക്കണതാണ്. അപ്പോൾ ഒരെണ്ണത്തിൽ ഒരു മുളക് ഉണ്ടായി കഴിഞ്ഞാൽ അതെനിക്ക് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്, ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ. ഇനി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സീറ്റിംഗ് പൊസിഷൻ ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതെന്നെ എനിക്ക് ഫേവറേറ്റ് ഇഷ്ടമുള്ള ഒരു സ്റ്റൂളാണ്. പക്ഷേ ഇത് സ്റ്റൂളല്ല, ഇതൊരു ചിരലയാണ്. ഞാൻ ഇങ്ങനെ ഇരുന്ന് ടി വി ഒക്കെ കണ്ട് ഭർത്താനം ഗസ്റ്റ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭർത്താനമൊക്കെ പറഞ്ഞ് ഞാൻ ഇവിടെ ഇരുന്നിങ്ങനെ തേങ്ങ ചെല്ലുന്നു. അപ്പോൾ എനിക്കിഷ്ടമുള്ളൊരു എനിക്കൊരു ഗിഫ്റ്റ് തന്നാണ് എൻ്റെ ഒരു അങ്കിളും ആൻറ്റിയും ഗിഫ്റ്റ് തന്നെ. അപ്പം എൻ്റെ ഫേവറേറ്റ് ഒരു ചെയറാണ്. അപ്പം നമുക്ക് ബാൽക്കണിയിലൊക്കെ ആണെങ്കിൽ എടുത്തുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടില്ല. പിന്നെ അതിൻ്റെ മുകളിൽ പറഞ്ഞ പോലെ ഞാനൊരു പനിക്കൂർക്ക നേരത്തെ പറഞ്ഞില്ലേ, പനിക്കൂർക്ക നട്ടിട്ടുണ്ട്. അടുക്കളയിലേക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനമല്ലേ വെള്ളം തിളപ്പിക്കാൻ. പനിക്കൂർക്ക ചെടി ഹാങ്ങിങ് ചെയ്ത് ഞാനത് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. എത്രത്തോളം അത് സക്സസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. ഗസ്റ്റ് റൂം കാണിച്ചു തരാം. ഇതാണ് ഗസ്റ്റ് റൂം. ഈ പറഞ്ഞ പോലെ തന്നെ എല്ലായിടത്തും അദ്ദേഹം ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനർ നല്ല മിറർ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് റെഡി ആവാനും ഒന്നും അങ്ങനെ വലിയ പ്രശ്നമില്ല. എനിക്കിപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയപ്പോഴാണ് ത്രീ പ്ലാന്റ്സിനോട് ഒരു ക്രേസ് തോന്നി തുടങ്ങിയത്. അപ്പോൾ കുറച്ച് ചെടികളുണ്ടായിരുന്നു, പക്ഷേ ഈ ലോക്ക്ഡൗണിലാണ് എനിക്ക് ത്രീയും പ്ലാന്റ്സ് ഇതിനകത്ത് വയ്ക്കാൻ പറ്റിയത്. അപ്പം ഈ ഇരിക്കുന്ന എൻ്റെ എല്ലാ പ്ലാന്റ്സും അമ്മയുടെ ഗിഫ്റ്റാണ്, അമ്മ തന്നിരിക്കുന്ന പ്ലാന്റ്സാണ് എല്ലാം. അപ്പം അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഒരു ഒരു ചെയ്യുമ്പോൾ നിന്നപ്പോൾ ഞാൻ കൂടുതലും ഈ ഇവിടെ വിരിച്ചി ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ബെഡ്ഷീറ്റ്സ് എല്ലാം ഒരു ചെറിയ റെഡിഷ് കളറ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുൾ അങ്ങനെ റെഡ് വയ്ക്കാൻ പറ്റില്ല, കാരണം ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം ആയതുകൊണ്ട് എനിക്ക് ഈ ബെഡ്ഷീറ്റൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. അപ്പോൾ ഒരു റോസ് ഒരു റെഡ് ഇതുള്ളതുകൊണ്ട് അമ്മയുടെ അടുത്ത് ഞാൻ ഈ ചെയ്യുമ്പ് നിന്നപ്പോൾ അമ്മയോട് ചോദിച്ച് ഞാൻ അങ്ങനെ ഒന്ന് എടുത്ത് വെച്ച് നോക്കിയത്. ഇൻഡോറിലൊക്കെ അത് എത്രത്തോളം സക്സസ്ഫുൾ ആവും, പക്ഷെ ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇടയ്ക്ക് വെയിലത്തൊക്കെ കൊണ്ട് വയ്ക്കും. ഇവിടെ ഈ പറഞ്ഞ പോലെ എൻ്റെ ഫേവറേറ്റ് കോത്തോസ് വെച്ചിട്ടുണ്ട്. അത് വേറൊരു മഷിത്തണ്ട് പോലത്തെ ഒരു ചെടിയാണ്. അതും ഇങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോൾ നല്ലവണ്ണം ഹാങ് ആയിട്ട് ഇങ്ങനെ വരും. ഇത് കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഒരു മണി പ്ലാന്റ് ഉണ്ടായിരുന്നു, അത് നല്ലോണം ഇങ്ങനെ നീണ്ടുറഞ്ഞ് വന്നപ്പോൾ അതങ്ങനെ കയറ്റി കൊടുത്തു. പെട്ടെന്ന് ഈ ഫ്ലാറ്റിലേക്ക് ഒരാൾ കയറി വന്നാൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഏരിയ ആണെന്ന് എനിക്ക് തോന്നുന്നു. അത് ഇതാണ് ഈ ഒരു ഡൈനിങ് ഏരിയയുടെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഈ ഒരു ഗ്ലാസ് വ്യൂ ആണ്. നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം, പ്രത്യേകിച്ച് ജൂൺ ജൂലൈ മാസമാണ് കേട്ടോ ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ്. ഞങ്ങൾ ജൂൺ 15th ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് വന്നത്, ഹൗസ് വാമിങ് ആയിരുന്നത്. അപ്പം നല്ല മഴയുള്ള സമയത്താണ് വന്നത്. അപ്പം നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. നല്ല മഴയുമ്പോഴൊക്കെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ നല്ല ചൂട് മസാല ദോശയൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പം നല്ലൊരു രസമാണ്. ഇതിൻ്റെ ഇങ്ങനെ ഒരു ഇത് ചെയ്ത് വെച്ചതിന് അത് ആസിഫിക്കുക തന്നെ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ആസിഫിക്കുള്ളതാണ്. കാരണം ഇവിടെ ഒരു വാള് വന്നിരുന്നെങ്കിൽ അതങ്ങ് അടഞ്ഞു പോയി നമുക്ക് ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കിങ്ങനെ കാണുമ്പോൾ അറിയാം ഒരു ചീനവലയുണ്ട് അവിടെ. എപ്പോഴും രണ്ട് മൂന്ന് ചീനവല, നമുക്ക് മീൻ പിടിക്കുന്നതൊക്കെ അവിടെ ഇരുന്ന് കാണാം. ചീനവലയിൽ ഇങ്ങനെ മീൻ പിടിക്കുന്നത് കാണാം. ഇങ്ങനെ നല്ല ഭംഗിയല്ലേ ഇതിങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന കാണാൻ. വളരെ ഒന്നോ രണ്ടോ ചെടികൾ മാത്രമേ ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ ഇവിടേക്ക്. അപ്പം ഇവിടെ ഇങ്ങനെ എല്ലാ വീട്ടിലൊക്കെ ഉള്ളതാണ്. പീസ് ലില്ലിയും ഒരു കലാലയത്തിൻ്റെ ഒരു വെറൈറ്റി ഉണ്ട്, നല്ല ഭംഗിയായതിൻ്റെ ലീവ്സ് ഉണ്ടോ. പോത്തോസിൽ എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോത്തോസാണ് ഇത്. പോത്തോസിൽ വേറൊരു നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ അത്. പിന്നെ ഇവിടെ ഉള്ള ചെടികളിൽ എനിക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഫ്ലാറ്റിലേക്ക് നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കുഞ്ഞ് ജംഗിളിലേക്ക് കയറുന്ന ഒരു ഫീല് വേണമെന്നുണ്ടായിരുന്നു.
അങ്ങനെ ഞാനൊരു 1 ഇയറായിട്ട് ഞാൻ ഒഴിച്ചിട്ടിരിക്കുന്ന ഒരു സ്പേസ് ആയിരുന്നു ഇത്. ഫിഡിൽ ലീഫ് ഫിഗ് എന്നാണ് ഈ ട്രീയുടെ പേര്. അപ്പൊ ഞാനിത് വന്നപ്പോൾ നമ്മളിങ്ങോട്ടേക്ക് ഷിഫ്റ്റായി വരുന്ന സമയത്തൊക്കെ കുറെ നഴ്സറിയിലൊക്കെ പോയി തപ്പി, പക്ഷെ അതില് എനിക്ക് ഈ ഒരു ഹൈറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ഈ ഒരു ഹൈറ്റിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പൊ എനിക്ക് പെട്ടെന്ന് നോക്കുമ്പോ നമ്മുടെ വീട്ടിലൊരു മരം വേണം എന്നുള്ള ഒരു എന്നാൽ മരമായിട്ട് തോന്നാനും പാടില്ല. എന്റെ ഫേവറേറ്റ്, ഞാൻ അന്വേഷിച്ച് നടന്ന ഒരു ഒരു പ്ലാന്റ്, ഒരു ട്രീ ആണത്, ഫിഡിൽ ലീഫ് ഫിഗ്. അപ്പം എനിക്ക് തോന്നുന്നു ഈ വലിയ പൊക്കമുള്ള ചെടികളൊക്കെ വെക്കാൻ താല്പര്യമുള്ളവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഫിഡിൽ ലീഫ്. അത് ശരിക്കും നഴ്സറീസിലൊക്കെ ഇങ്ങനെ ഒരു സ്റ്റെമ്മായിട്ടായിരിക്കും ഇരിക്കുക. അത് നമ്മള് ഇങ്ങനെ 3-4 എണ്ണം വാങ്ങിച്ചിട്ട് അങ്ങനെ ബുഷിയായിട്ട് വെക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ട്രീയുടെ ഒരു എഫക്റ്റ് കിട്ടുന്നത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഏരിയയാണ് ഞങ്ങളുടെ ബാൽക്കണി. ഞാനിപ്പോൾ ഇതിങ്ങനെ ചെടികളൊക്കെ ആയിട്ട് ഇത് ഈ ഒരു ഏരിയ ഫുൾ ഞാൻ എൻ്റെ ടേർട്ടിൽ വൈൻ സെക്ഷനാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റിയിട്ടുണ്ട്, ഓൾമോസ്റ്റ് ആയി. ആകെ ഈ ഒരു റിവേഴ്സ് പ്ലാന്റ് മാത്രമേ ഉള്ളൂ നമുക്കിവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ളത്, ബാക്കിയെല്ലാം ഇത് ടേർട്ടിൽ വൈൻ്റെ വേറൊരു കളറാണെന്ന് മാത്രമേ ഉള്ളൂ. ടേർട്ടിൽ വൈൻ ഏരിയ ആണ്. ഞാനിങ്ങനെ കുറച്ച് പ്ലാന്റ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വെച്ച് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ നല്ലൊരു വന്നപ്പോൾ തന്നെ എനിക്കൊരു ലോൺ ഏരിയ വേണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ലോൺ ഏരിയ, ഒരു ചെറിയ ലോൺ ഏരിയ വെച്ചിട്ടുണ്ട്. അതൊക്കെ കുറച്ച് സ്പ്രെഡിങ് പ്ലാന്റ്സ് ആണ്, അതൊക്കെ പെട്ടെന്ന് സ്പ്രെഡായി. അതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഫേവറേറ്റ് ബാൽക്കണി ഏരിയ. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നല്ല മഴയും നല്ല വ്യൂ ആണ്, നല്ല രസമാണ്. വൈകുന്നേരം മഴയുള്ള സമയത്തൊക്കെ ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ കൺമണിക്കുട്ടിക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന റൂമാണ്. അപ്പോൾ അതിൽ ഇതിലങ്ങനെ വലിയ സംഭവമായിട്ടൊന്നും അങ്ങനെ നമ്മൾ വെച്ചിട്ടില്ല. അവൾക്ക് സ്മൈലീസ് ഭയങ്കര ഇഷ്ടമാണ്, അപ്പം ഞാനങ്ങനെ കുറച്ച് സ്മൈലീസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും ഗ്ലാസ് ഫ്ലാറ്റ് ആയിരുന്നു അത്, എല്ലാം ഗ്ലാസ്. ബാത്റൂംസും റൂംസും എല്ലാം ഗ്ലാസ് ആയിരുന്നു. നമ്മളത് നമ്മൾ താമസിക്കുമ്പോൾ നമുക്ക് എപ്പോഴും കേർട്ടൻസ് ഉണ്ട്, സ്ലൈഡിങ് കേർട്ടൻ ഉണ്ട് എല്ലാത്തിനും, പക്ഷേ നമുക്ക് പ്രാക്ടിക്കൽ അല്ല എപ്പോഴും അകത്ത് കയറി കർട്ടൻ ഇടുക, പുറത്തേക്ക് ഇറങ്ങി കർട്ടൻ പൊക്കി വെക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കുറച്ചൊരു പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു പേപ്പർ പോലെയൊക്കെ നമ്മുടെ റൂമിലൊക്കെ അങ്ങനെ ക്ലോസ് ചെയ്തു. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഫ്ലാറ്റിലെ ഞങ്ങളുടെ ഈ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു, ഫ്ലാറ്റൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരോട് എനിക്ക് ശരിക്കും താങ്ക്സ് പറയാനുണ്ട്. ഞാൻ എപ്പോഴും മനസ്സിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കാര്യമാണ്. ഒന്ന്, തീർച്ചയായിട്ടും ചേച്ചിയുടെ അടുത്ത്, ചേച്ചിയുടെ ഫ്ലാറ്റ് ആയിരുന്നു. അപ്പോൾ ചേച്ചി അതിപ്പം ഏട്ടനിങ്ങനെ, കാരണം ഒരാൾ നമ്മളൊരു വീട് പണിയുമ്പോൾ ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചിട്ടായിരിക്കുമല്ലോ പണിയുക. പക്ഷെ അപ്പം അത് പല കാരണങ്ങളും കൊണ്ടും പുള്ളിക്കകത്തേക്ക് ഇവിടെ താമസിക്കാൻ പറ്റാതെ പോയി. അപ്പം അങ്ങനെ ഏട്ടൻ അത് ഹാൻഡ് ഓവർ ചെയ്താണ് നമുക്ക്. അപ്പോൾ ഇത്രയും നല്ലൊരു ഫ്ലാറ്റ് നമുക്ക് ഇങ്ങനെ താമസിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കാണുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് എൻ്റെ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു ഇത്രയും നല്ലൊരു ഒരു ഞാൻ പറഞ്ഞല്ലോ, ഒരു കുട്ടി ജംഗിൾ പോലെ ആക്കി എടുക്കണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹമുള്ള ഒരാളായിരുന്നു. അതെനിക്ക് സാക്ഷാത്കരിച്ച് തന്നത് തീർച്ചയായിട്ടും അമ്മയാണ്. എനിക്കെല്ലാം നന്നായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ ഫ്ലാറ്റാണെങ്കിലും ഞാനെപ്പോഴും മനസ്സിൽ വിചാരിക്കും, രണ്ട് മക്കളാണ്, ഒന്ന് കൺമണി, പിന്നെ ഈ ഫ്ലാറ്റും എൻ്റെ ചെടികളും. ഇതിപ്പോൾ ഇതാണ് എൻ്റെ ലോകം. ഇതിങ്ങനെ ക്ലീൻ ചെയ്ത് ക്ലീനിങ് ആണ് എൻ്റെ ലൈഫിലെ വലിയൊരു ഡേ ബൈ ഡേ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാനെനിക്ക് ക്ലീനിങ് ചെയ്ത് ചില സമയത്തൊക്കെ ഓർക്കും കുഞ്ഞിനെ നോക്കാൻ എനിക്ക് ഇത്രയും പറ്റുന്നില്ല, കാരണം അത്രയും നന്നായി ക്ലീൻ ചെയ്ത് എല്ലാം ചെയ്ത് കൊണ്ട് നടക്കുന്ന ഒരു ഫ്ലാറ്റാണ്. അപ്പോൾ ഇനിയും അതുപോലെ ഒരുപാട് ഒരുപാട് നാള് ഹാപ്പി ആയിട്ട് താമസിക്കാൻ പറ്റട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു. അപ്പം എന്തായാലും എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഹോം ടൂർ, കാരണം ഞാൻ ഇൻസ്റ്റ പേജിലൊക്കെ ഇതിങ്ങനെ കുക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇടുമ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ചെടികളൊക്കെ ഞാനിങ്ങനെ വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വെക്കുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഹോം ടൂർ ഇടുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അത് വനിതാ വീടിലൂടെ എനിക്കത് കാണിക്കാൻ പറ്റിയതിൽ വലിയ ഇതാണ് എനിക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ട് എനിക്ക് വലിയൊരു പ്ലാറ്റ്ഫോമായിട്ട് തന്നെ എനിക്ക് കിട്ടിയപ്പോൾ തീർച്ചയായിട്ടും
വനിതയോടും താങ്ക് യു പറയുന്നു. എല്ലാവർക്കും താങ്ക്സ്.